വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരള ഹൈക്കോർട്ട് ഓയയുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡേറ്റ് വന്നതിന് ശേഷമാണ് ഒരുപാട് പേര് പഠിച്ചു തുടങ്ങണം അല്ലെങ്കിൽ പരീക്ഷയുടെ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കൂടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു സോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തു എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു വീഡിയോ പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് അടുത്ത മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കേരള ഹൈക്കോർട്ട് വയയുടെ പരീക്ഷ സാധാരണ കേരള പി എസ് നടത്തുന്ന പരീക്ഷയല്ല ഇത് കേരള ഹൈക്കോർട്ട് റിക്രൂട്ട്മെന്റ് അവർ തന്നെ നടത്തുന്ന പരീക്ഷയാണ് സൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വരും അതേപോലെ പെട്ടെന്ന് അഡ്വൈസ് വരും പെട്ടെന്ന് നിയമനവും നടക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോട് നിങ്ങൾ സർവീസിലേക്ക് കയറുവാനുള്ള ഒരു വലിയൊരു സുവർണ അവസരമാണ് നമ്മുടെ ഈ കേരള ഹൈക്കോട്ട് ഓയെന്ന് പറയുന്ന പരീക്ഷ സോ ആ ഒരു സാധ്യത മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് നീങ്ങുവാന് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം ഏത് സിലബസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും നമ്മുടെ വേരിയസ് എൽ ജിസിൻ്റെ പരീക്ഷ അല്ല അല്ലെങ്കിൽ കേരള പി എസ് നടത്തുന്ന മറ്റു മത്സര പരീക്ഷകൾ പോലെ അല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിക്കണം അപ്പം നമുക്ക് ആദ്യം പറയാനുള്ളത് നമുക്കറിയാം ഇത് നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ പ്രത്യേക റിക്രൂട്ട്മെന്റ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒൻപത് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്നതായിരുന്നു അതായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തത് സോ സാലറി എല്ലാം ഇതുപോലെ തന്നെയാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ സ്കെയിൽ ഓഫ് പേ ആണ് സോ വലിയൊരു വലിയൊരു മാറ്റം ഉണ്ട് നമ്മുടെ സാധാരണ എൽ ജി എസിനെ പോലെ തന്നെ അല്ല കുറച്ചുകൂടി ഒരു മാറ്റം ഒക്കെ ഉണ്ട് സോ ആ ഒരു സാധ്യത നമ്മൾ അവിടെ മനസ്സിലാക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മുപ്പത്തിനാല് വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ആൻറിസിപ്പേറ്റഡ് വേക്കൻസി ആയിരുന്നു പ്രതീക്ഷിത ഒഴിവുകളാണ് അപ്പോൾ ഈ കേരള ഹൈക്കോർട്ട് ഓയുടെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നടത്തുന്ന എല്ലാ പരീക്ഷകളും സാധാരണ ഒരു വർഷത്തിനുള്ളിലെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് അവിടെ അവസാനിക്കും അതായത് മിനിമം ഒരു വർഷവും പരമാവധി രണ്ട് വർഷമാണ് രണ്ട് വർഷത്തിനുള്ളിലെ രണ്ട് വർഷം വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കേരള പി എസ് സിയുടെ നടത്തുന്ന പരീക്ഷകളൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷത്തെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് പക്ഷേ കേരള ഹൈക്കോർട്ടിന്റെ പരീക്ഷകളുടെ അല്ലെങ്കിൽ തസ്തികളുടെ ഒക്കെ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രണ്ട് വർഷമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഈ ഒരു വർഷത്തിനുള്ളിൽ പരമാവധി എല്ലാവർക്കും ഈ മെയിൻ ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് അവിടെ അവസാനിക്കുകയാണ് അല്ലെങ്കിൽ രണ്ട് വർഷം വരെ നമുക്ക് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ രണ്ടു വർഷം വരെയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം മാത്രമല്ല ഇത് പത്താം ക്ലാസ് പാസ്സായ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു തസ്തികയായിരുന്നു പക്ഷെ ഡിഗ്രി യോഗ്യത ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ നമ്മുടെ സാധാരണ നമ്മുടെ എൽ പോലെ തന്നെ പക്ഷെ നമ്മുടെ എൽ ജി എസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നാൽ ഡിഗ്രി പാടില്ല പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം പക്ഷേ ഡിഗ്രി പാടില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇതിനു മുമ്പ് പരീക്ഷ നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു സോ രണ്ടായിരത്തി പത്തൊൻപതിലെ പരീക്ഷ നടത്തിയ സമയത്ത് കട്ട് ഓഫ് വന്നത് അറുപത്തി ആറ് പോയിൻറ്റ് രണ്ടായിരുന്നു വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പരീക്ഷയായിരുന്നു അത് മാത്രമല്ല മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ ഈ കാഠിന്യം കൂടുമ്പോൾ അതായത് കുറച്ചും കൂടെ ആയിട്ടാണ് പരീക്ഷ വരുന്നതെങ്കിൽ കട്ട് ഓഫ് സ്വാഭാവികമായിട്ടും താഴും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇവർ തന്നെ നടത്തിയ മറ്റൊരു ഹൈക്കോർട്ടിന്റെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞ മറ്റൊരു പരീക്ഷ കൂടി ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന തസ്തിക ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ട് നടത്തി പക്ഷേ പരീക്ഷയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടെ നിലവാരമുള്ളതായത് കൊണ്ട് കട്ട് ഓഫ് താഴാനാണ് സാധ്യത അപ്പൊ അത് ഒരു ഇതാണ് അപ്പോൾ പരീക്ഷയുടെ കട്ട് ഓഫ് അല്ലെങ്കിൽ എത്ര ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവണം അന്ന് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഇനി നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ പൂർത്തിയാക്കുന്നത് അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒ എം ആർ പരീക്ഷയാണ് സോ ഈ ഒ എം ആർ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് ഒന്നേക മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒന്നേക മണിക്കൂർ എന്ന് പറയുമ്പോൾ എഴുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയും ആ ഒ എം ആർ പരീക്ഷ നടത്തിയതിനു ശേഷമാണ് അവരൊരു കട്ട് ഓഫ് ഇടും ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വീണ്ടും ഇന്റർവ്യൂവിന് വിളിക്കും ഇന്റർവ്യൂ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ആയിരിക്കും കാരണം ജഡ്ജിയുടെ ഡയറക്റ്റ് പി ആയിട്ടാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം കാര്യങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം അടുത്തത് നമുക്കറിയാം എക്സാമിന്റെ ഡേറ്റ് വന്നതാണ് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ആണ് ഹോൾ ടിക്കറ്റ് ഒരു മൂന്നാഴ്ചക്ക് മുമ്പായിട്ട് വരും അത് നിങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ലൈവിൽ വന്നുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് വരുന്നത് ഏത് സമയത്താണ് നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും ഇവിടെ കൺഫർമേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കേരള പി എസ് സിയുടെ പോലെ അല്ല നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്തേക്കും ടെക്സ്റ്റ് മെസ്സേജ് വരും അല്ലാതെ നമ്മുടെ മെയിലിനകത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് വരും സോ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാവുന്നതാണ് ഒക്ടോബർ മാസം ഇരുപതാന്താണ് പരീക്ഷ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലെ ഏകദേശം ഒരു മുപ്പത് ദിവസത്തിനകത്തു മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള സമയം കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ ഉണ്ടാവണം പിന്നെ ഇന്റർവ്യൂന്റെ കാര്യം ഇപ്പൊ നമ്മൾ നിലവിൽ എടുത്തു പറയുന്നില്ല ഇന്റർവ്യൂ പത്ത് മാർക്കിന്റെ ഇന്റർവ്യൂ ആണ് നൂറ് മാർക്കിന്റെ ഓ എ മാർ പരീക്ഷയും പത്ത് മാർക്കിന്റെ ഇന്റർവ്യൂ ആണ് ആ പത്ത് മാർക്കിനകത്ത് മുപ്പത്തി അഞ്ച് ശതമാനം ഏകദേശം മൂന്നര മാർക്ക് വേണം എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ഈ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് ഇൻറ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ തവണ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ അനുഭവം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും ഇപ്പം നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുക പരീക്ഷ മാത്രമായിരിക്കണം പരീക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്സും റീസണിങ്ങും മാത്സും മെൻറ്റലബിലിറ്റി അല്ലെങ്കിൽ മാത്സും റീസണിങ്ങും കൂടെ മാത്രം മുപ്പത്തി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതേപോലെ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് ഇപ്പം തന്നെ ഏകദേശം മാത്സും ഇംഗ്ലീഷും കൂടെ മാത്രം ആയപ്പോൾ തന്നെ ഏകദേശം അൻപത് മാർക്ക് അവിടെ കംപ്ലീറ്റഡ് ആയി നിങ്ങൾ ആലോചിച്ചോണം മാത്സും ഇംഗ്ലീഷും മാത്രമാണ് അൻപത് മാർക്കും നമ്മുടെ ക്വസ്റ്റ്യന് അതായത് അൻപത് ചോദ്യങ്ങളിൽ മാത്സും ഇംഗ്ലീഷും മാത്രം അൻപത് ചോദ്യങ്ങളായി ബാക്കിയുള്ള കറണ്ട് അഫേഴ്സും ജി കെയും കൂടെ ചേരുമ്പോഴാണ് ബാക്കിയുള്ള അൻപത് മാർക്ക് വരുന്നത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാലേ മാത്സും ഇംഗ്ലീഷും നന്നായിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് ഒരു എൽ ജി എസ് നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത് ഇതൊരു വേരിയസ് ആയിട്ട് നടത്തുന്ന എല്ലാവരും എഴുതുന്ന പരീക്ഷയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം ഒരുപാട് കാഠിന്യമായിട്ട് പോകത്തില്ല എന്നുകൂടി നമ്മൾ ഒന്ന് ഓർമ്മിപ്പിക്കുവാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് കണ്ടോ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കേ അതായത് മാത്സും റീസണിങ്ങും കൂടെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ച് മാർക്ക് കണ്ടോ ഓരോ ചോദ്യത്തിന് ഓരോ മാർക്കാണ് അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന് പതിനഞ്ച് മാർക്ക് പതിനഞ്ച് ചോദ്യം പതിനഞ്ച് മാർക്ക് അപ്പോൾ മാത്സും ഇംഗ്ലീഷും കൂടെ ആയപ്പോൾ അൻപത് മാർക്കായി നമ്മുടെ ജി കെയും അതേപോലെ കറണ്ട് അഫേഴ്സും കൂടെ അൻപത് ചോദ്യമാകുമ്പോൾ അൻപത് മാർക്ക് അങ്ങനെ മൊത്തത്തിലെ നൂറ് മാർക്കിന്റെ പരീക്ഷ നൂറ് ചോദ്യം മൊത്തം എഴുപത്തി അഞ്ച് മിനിറ്റ് അതായത് ഒന്നേക മണിക്കൂറാണ് നമ്മുടെ മുമ്പിലുള്ള സമയം ഇനി കേരള പി എസ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് ചോദ്യങ്ങൾ തെറ്റിപ്പോയാണെങ്കിൽ ഒരു മാർക്ക് നമുക്ക് അവിടെ നഷ്ടപ്പെടും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു നാല് ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങൾ തെറ്റുമ്പോഴാണ് നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാവണം പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്സ് റീസണിങ് ഭാഗങ്ങൾക്ക് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് അത് ഏറ്റവും അവസാനമായിട്ട് എടുക്കണം ആദ്യം ചെയ്യേണ്ടത് ഈ പഠി ഈ നമ്മൾ സാധാരണ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം നിങ്ങൾ ഒരു അഞ്ച് ആറ് മണിക്കൂറാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എഴുപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം സമയം സ്പെൻഡ് ചെയ്യേണ്ടത് മാത്സും ഇംഗ്ലീഷും മാത്രമായിട്ട് നോക്കുവാനും ബാക്കിയുള്ള സമയം മാത്രം ജി കെയും കറണ്ട് അഫോഴ്സും പഠിക്കുവാൻ വേണ്ടി ഉൾപ്പെടുത്തണം അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മാത്സിനും ആണ് പക്ഷേ എക്സാമിന് നിങ്ങൾ എക്സാം അറ്റ് ദ എക്സാം ഹോളിൽ നിങ്ങൾ തീർച്ചയായിട്ടും നേരെ തിരിച്ച് അതായത് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് എന്തായിരിക്കണം ജി കെയും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളും ആദ്യം അറ്റൻഡ് ചെയ്യുക അതിനുശേഷം ഇംഗ്ലീഷ് ചോദ്യങ്ങളിലേക്ക് പോവുക അതിനുശേഷം വേണം മാത്സും ബാക്കിയുള്ള മാത്സിൻ്റെയും നമ്മുടെ മെൻ്റലബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് ഭാഗത്തെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അതിനകത്ത് നേരെ തിരിച്ച് നമ്മൾ എന്താണോ എങ്ങനെയാണോ പഠിക്കുന്നത് അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കണം കാരണം അല്ലെങ്കിൽ നമുക്ക് ഒന്നേക മണിക്കൂർ കൊണ്ട് നല്ലൊരു അറ്റംറ്റ് അവിടെ നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് മാത്സിൻ്റെ ചോദ്യങ്ങളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും ഇപ്പം നമ്മുടെ മനസ്സിലെ ഏതെങ്കിലും പത്ത് ജി കെ ചോദ്യങ്ങൾ അവസാന അവസാനഘട്ടമാകുമ്പോൾ നമ്മൾ ആകെ നെർവസ് ആയി പോകും അപ്പം അതുകൊണ്ട് നമുക്കറിയാവുന്ന ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി കെ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊണ്ട് നമുക്ക് ഒരു മാർക്ക് കിട്ടും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം നമുക്കറിയാമെങ്കിൽ ആൻസർ ആയി അല്ലെങ്കിൽ കളഞ്ഞു കളഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷെ മാത്സിൻ്റെ കാര്യം അങ്ങനല്ല ചിലപ്പോ നമുക്ക് നോട്ടത്തിൽ ആൻസർ കിട്ടിയില്ലെങ്കിലും ഒരു തവണ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത് എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് നിങ്ങൾ എവിടെയാണോ എക്സാമിനേഷൻ സെന്റർ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് സെൻറ്ററിലെ എവിടെങ്കിലും ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ ഒക്ടോബർ മാസം ഇരുപതാം തീയതി ഇനി ഇത് നമ്മുടെ അവരുടെ സിലബസ് അല്ല ഇത് നമ്മൾ ഈ കേരള ഹൈക്കോർട്ട് നടത്തിയ വിവിധ പരീക്ഷകളുടെയൊക്കെ ഇതേ നിലവാരത്തിലുള്ള പല പരീക്ഷകളും നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു പരീക്ഷകളുടെ അടിസ്ഥാനത്തിലെ നമ്മൾ തയ്യാറാക്കിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ആദ്യം നമ്മൾ ഇംഗ്ലീഷിലേക്ക് കിടക്കുവാണ് ഇംഗ്ലീഷിലെ കണ്ടോ ഇത് നമ്മൾ സാധാരണ ഒരു സിലബസ് അല്ല നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകളുടെ പോലെ അല്ല സോ ഓരോ ക്വസ്റ്റേപ്പറത്തെ ഓരോ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് പിന്നെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഡിഗ്രി യോഗ്യത ഇല്ലാത്തവരാണ് പത്താം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികളാണ് ഡിഗ്രി ഇല്ലാത്തവരാണ് നമ്മുടെ കൂടെ എല്ലാവരും വന്ന് പരീക്ഷ എഴുതുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ് സമയം കിട്ടിട്ടുണ്ടാവുക ഈ എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു എഴുപത് എൺപത് ശതമാനം ഉദ്യോഗാർത്ഥികൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴല്ല ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ എൺപത് ശതമാനത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഈ അവസാന ഘട്ടം എക്സാമിനേഷന്റെ ഡേറ്റ് വരുമ്പോഴാണ് അവർ പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് നമ്മളവിടെ പരീക്ഷ എഴുതുന്ന ബഹുഭൂരിരക്ഷ ഉദ്യോഗാർത്ഥികളും അങ്ങനെയാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ എക്സാം ഹാളിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലേ നമ്മളാകെ നെർവസ് ആയിപ്പോകും നമ്മുടെ മനസ്സിലുള്ളത് പോലും നമ്മൾ മറന്നുപോകും അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ എക്സാം ഹാളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സിലബസ് ഞാൻ എന്താണ്ട് ജസ്റ്റ് ഓടിച്ചു വിടുവാണ് എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇംഗ്ലീഷിന്റെ സിലബസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആർട്ടിക്കിൾസിന് തുടങ്ങിയിട്ട് പല ടോപ്പിക്കുകളും പി എസ് സിക്ക് വേണ്ടാത്ത ഒരുപാട് ടോപ്പിക്കുകൾ അതാണ്ട ക്ലോസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്ക് അതുപോലെ തന്നെ ആഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ ഈ നമ്മുടെ ഈ സെന്റൻസസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കുന്നതാണ് അത് വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള അൺസീൻ പാസേജസ് അതേപോലെ തന്നെ സബ്ജെക്ട് വർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞ കോൺഗോഡ് എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ബി എസ് സി നോക്കുന്ന സാധനം തന്നെയാണ് അപ്പം ഈ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കുക ഗ്രാമർ കുറച്ച് ഗ്രാമർ ഉണ്ട് സെന്റൻസ് കറക്ഷൻ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് അതേപോലെ ആൻറ്റോണിൻസും സിനോണിൻസും അതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ സിലബസ് ഈ ഒരു സിലബസ് ഉണ്ടല്ലോ ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള സിലബസ് ആണ് ഒരിക്കലും അവർ പുറത്തുവിട്ട സിലബസ് അല്ല ഇത് നമ്മളായിട്ട് തയ്യാറാക്കിയ ആയിട്ടുള്ള സിലബസ് ആണ് സോ അതുകൊണ്ട് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ഇതിനകത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അത്രയും ടോപ്പിക്ക് വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ ഉള്ളത് സോ അതുകൊണ്ട് ഈ ഒരു സിലബസ് എന്നുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കണ്ടോ ഇവിടെ മിസ്സിങ് വെർബ് എന്ന് പറഞ്ഞ അതുപോലെ എറർ എറർന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ സി ജി എൽ ആ ഒരു നമ്മൾ എസ് എസ് സിയുടെ പരീക്ഷകളിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഉണ്ടല്ലോ അതിനകത്ത് എം ജി എസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ജംബിളിങ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് നമ്മുടെ പരീക്ഷയ്ക്കുള്ളതാണ് ഇത്രയൊക്കെയാണ് ഏത് നമ്മുടെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നിങ്ങൾ ആയിട്ട് നോക്കണം നോക്കേണ്ടപ്പം ഇംഗ്ലീഷിന്റെ കാര്യം ഒരിക്കൽ കൂടി പറയുവാണ് ഇടമക്കളെ ശ്രദ്ധിക്കുക ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് വേണ്ടേ ഇത്രയും കഴിഞ്ഞാൽ വേണ്ടേ ഈ ഒരു ഇത്രയും ഭാഗമാകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിന്റെ സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തിയായി ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ഇംഗ്ലീഷിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾക്ക് ഇംഗ്ലീഷിന്റെ മിസ് വന്നിട്ട് നിങ്ങൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും ഇനി നമ്മൾ മാത്സിനകത്തേക്ക് കടക്കുമ്പോൾ എന്താണോ നമുക്ക് ഈ അലിഗേഷൻ്റെ കുറച്ച് ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നുണ്ട് ഒരു എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആവറേജ് ഉണ്ട് അതുപോലെ സട്ട്സ് ആൻഡ് ഇൻഡീസസ് അതായത് എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗം ഏജിന്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ചെയിൻ റൂള് ചെയിൻ റൂള് പല ചെയിൻ റൂളുകൾ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയിൻ റൂൾ ഉണ്ട് അത്തരം ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഡെസിമൽ ഫ്രാക്ഷൻ സ്ക്വയർ ആൻഡ് ക്യൂബ് റൂട്ട് സ്ക്വയർ സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട് അത് റീസണിംഗ് റീസണിങ് പോർഷനകത്ത് വരുന്ന ചോദ്യമാണ് ബ്ലഡ് റിലേഷൻ ഒക്കെ റീസണിങ്ങിനകത്ത് വരുന്നതാണ് അതുപോലെ ഏജിന്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതെല്ലാം കൃത്യമായിട്ട് നോക്കി പോണം മനസ്സിലായില്ലേ അതേപോലെ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റം ടൈം ആൻഡ് വർക്ക് പഠിക്കുമ്പോൾ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ് ലോകരുതം അത്രമേൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഒരു എൽ ജി എസ് നിലവാരത്തിലെ എന്തൊക്കെ ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതായത് എം ടി എസ് നിലവാരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി വിടാം അതുപോലെ തന്നെ എൽ സി എജി സി എഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട് അതേപോലെ ബോട്ട് മാസ് റൂളുമായി ബന്ധപ്പെട്ട ചോദ്യം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അതേപോലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്നുള്ള എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രോബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തെ തുടക്കത്തിൽ കിടക്കുന്ന ചില ചോദ്യങ്ങൾ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് എക്സാം ഹോളിലേക്ക് വിടും അതായത് ഒരു ബോക്സിനകത്ത് ഇത്ര ഇത്ര ബോളുകൾ ബോളുകളുണ്ട് അതിനകത്തുനിന്ന് കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് അവർ പറയുന്ന ബോൾ ബോളാകാനുള്ള പ്രോബിലിറ്റി എത്ര എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം അത്തരത്തിൽ ചോദ്യം വരാം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സിലബസിനകത്തുനിന്ന് നമ്മുടെ കേരള പീസ് നടത്തുന്ന സിലബസിനകത്തുനിന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് കഴിഞ്ഞ പരീക്ഷകളുടെ നമ്മൾ കഴിഞ്ഞ പരീക്ഷകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡായിട്ട് ഒരു സിലബസ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്കുകളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളതെന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാണ് പിന്നെ നമ്മൾ ജി കെയിലെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് അവിടെ കറണ്ട് അഫേഴ്സിന് കൂടുതൽ പ്രാധാന്യം ഉണ്ട് ഇപ്പം നമ്മൾ സ്പോർട്സ് നോക്കുവാണെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിലും അതേപോലെ തന്നെ മറ്റടുത്തത് ആണെങ്കിലും അതേപോലെ തന്നെ ജി കെ കറണ്ട് അഫേഴ്സ് ആണെങ്കിലും അതേപോലെ റീസണിങ്ങിനാണെങ്കിലും ഈ നാലിൻ്റെയും കൂടെ ആയിട്ടുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരുന്ന ഓരോ ടോപ്പ് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൻ്റെ അനാലിസിസുമായിട്ട് നമ്മൾ പിന്നീട് നമ്മൾ മുമ്പോട്ട് വരും തൽക്കാലത്തേക്ക് ഒരു ഏകദേശ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അതുപോലെ കെമിസ്ട്രി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ സയൻസ് കുറെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതേപോലെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ഭാഗമുണ്ട് അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചോദിച്ചു പോയ സാധനങ്ങളാണ് കേട്ടോ അതായത് നമ്മുടെ മുൻ വർഷങ്ങളിലെ നമ്മൾ ചോദ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആകത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട് നമുക്ക് എല്ലാം ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമ്മുടെ ലിമിറ്റഡ് സമയത്തിനുള്ളിലെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ മേഖലകളാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ട് ആ ഒരു ആശയക്കുഴപ്പം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ പോലും ഈ മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഈ ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ വേണ്ട സാധനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഏറ്റവും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ക്ലാസ്സിലെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നീട് വരുന്ന സമയത്ത് ഇത് റീസണിങ്ങിനകത്ത ടോപ്പിക്കുകളാണ് മിറർ ഇമേജ് എന്ന് പറയുന്ന ഭാഗം അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ഡയറക്ഷൻ ഇത് ഇതൊക്കെ ഇത് എൻറ്റർണലി ഡിഫറൻ്റ് ആണ് നമ്മുടെ കേരള പി എസ് സി യുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എൻറ്റേണലി ഡിഫറൻ്റ് ആണ് സോ എസ് എസ് സിയുടെ എം ജി എസ് നിലവാരത്തിലുള്ള ഒരു സിലബസ് തന്നെയാണ് നമ്മൾ കേരള ഹൈക്കോർട്ട് ഓയഡ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് കാരണം മുൻ വർഷങ്ങളിൽ അങ്ങനെ ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാണ് സില്ലോജിസം ഒക്കെ നമ്മളെ ചെറിയ അതായത് സില്ലോജിസം വലിയൊരു ടോപ്പിക് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൂടി പരിചയപ്പെടുത്തും സമ്മ് അതുപോലെ തന്നെ ഓള് നോ എന്ന് പറയുന്ന മൂന്ന് കോൺസെപ്റ്റ് ഉണ്ട് ആ മൂന്ന് കോൺസെപ്റ്റിന്റെ ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഇതെല്ലാം മെന്റലബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് പ്രതീക്ഷിക്കുന്നതാണ് പക്ഷെ നമ്മൾ കേരള പി എസ് സിയിലെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ക്ലോക്ക് കലണ്ടർ വയസ്സ് റാങ്കിങ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ ഇവിടുത്തെ അങ്ങനെ അല്ല ഇതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട് ഇതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെയിം സാധനം തന്നെ ക്ലോക്ക് കലണ്ടർ ബ്ലഡ് റിലേഷൻ എംബോഡ് ഫിഗർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതെല്ലാം ഈ കൂടുതലും വരുന്നത് നോൺ വെർബൽ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും വരാൻ സാധ്യത അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം മൊത്തത്തിൽ മുപ്പത്തഞ്ച് മാർക്കേ ഉള്ളെങ്കിൽ പോലും മാക്സിമം റീസണിങ്ങും കൂടെ മൊത്തത്തിൽ മുപ്പത്തി അഞ്ച് മാർക്ക ഉള്ളെങ്കിലും ഓരോ മാർക്ക് നിർണായകമാണ് അതായത് അപ്ഡേഷൻ ഇല്ല നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ആ ഒരു ഭാഗം അവിടെ അവസാനിപ്പിച്ച് നമുക്ക് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരിക്കലും മറക്കത്തില്ല നമ്മൾ ഏതെങ്കിലും ഒരു സാധനം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ നിലവിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മുപ്പത് ദിവസം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നമ്മുടെ സിലബസ് നമ്മുടെ മുമ്പിൽ ആ സിലബസ് നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ട് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ആശയക്കുഴപ്പമാണ് കാരണം വലിയൊരു സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് കാരണം ആ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആണ് ആക്ച്വലി അതായത് നമ്മൾ റാങ്ക് ഫയൽ തുറന്നു നോക്കുമ്പോൾ ഒരു വലിയ റാങ്ക് ഫയൽ എടുത്താൽ ഇത്രയും കാണും സോ ആ വലിയ ഒരു റാങ്ക് ഫയൽ നമ്മൾ എടുത്ത് ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ അല്ല പറ്റത്തില്ല പക്ഷേ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് കിട്ടും അതുറപ്പാണ് പക്ഷേ നമ്മുടെ മുമ്പിൽ എങ്ങനെ എങ്കിലും കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക ഈ ഒരു ലിമിറ്റഡ് സമയം മുപ്പത് ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് മാത്രമല്ല നമ്മളായിട്ട് സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്രയും എത്രത്തോളം എത്തിച്ചേരും എന്നുള്ള ആശയക്കുഴപ്പം അപ്പം ഇതെല്ലാം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുപ്പത് ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു റിവിഷൻ ബാച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ബാച്ചുമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് സോ ഈ ഒരു ബാച്ചിലാണ് നമ്മൾ പരമാവധി റിസൾട്ട് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മുപ്പത് ദിവസം കൊണ്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടാവും പക്ഷേ കുഴപ്പമില്ല നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുപ്പത് ദിവസം മാറ്റി വയ്ക്കുകയാണെങ്കിൽ അടുത്ത ഒരു മുപ്പത് വർഷത്തേക്കുള്ള ഒരു വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു മുപ്പത് ദിവസം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും ആ ഒരു ഭാഗം നോക്കിക്കൊണ്ട് നിങ്ങൾ മൂവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് സോ ആ ഒരു ടൈം ടേബിൾ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നിങ്ങളുടെ മുമ്പിലെ ഒരു എപ്പോഴും ഒരു മെൻഡർ ഉണ്ടാവും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഒരു മെൻഡർ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ കാണും കൃത്യമായിട്ട് ഓരോ ദിവസവും പരീക്ഷകൾ നടത്തും നമുക്കൊരാശയക്കുഴപ്പം ഇല്ല അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് അവർ ആ ആ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പോലെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്താൽ മതി അങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പം ഇല്ലാതെ വളരെ നമുക്ക് ബോൾഡായിട്ട് നമുക്ക് പരീക്ഷയെ അഭിമുഖീകരിച്ചുകൊണ്ട് കൊണ്ട് ഇരുപതാം തീയതി നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വളരെ സന്തോഷത്തോടി ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് സോ ആ ബാച്ചിന്റെ പ്രത്യേകതകൾ നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇവിടെ നോക്കണം നമ്മള് ഒന്നാമത്തെ ദിവസം പഠിക്കാൻ പോകുന്നു ഒന്നാമത്തെ ദിവസം ജി കെ എടുത്തു ഇംഗ്ലീഷും എടുത്തു ജി കെ ക്കകത്ത് യൂറോപ്യൻമാരുടെ വരവെന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം അറിയാവുന്നതാണ് എല്ലാ മത്സര പരീക്ഷകളിലും വരുന്നതാണ് തിരുവിതാംകൂറിന്റെ ചരിത്രവും അതേപോലെ തന്നെ സെന്റൻസസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചങ്ങോട്ട് തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോൾ അപ്പൊ നമുക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കാരണം സയൻസും ഉണ്ട് നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി നോക്കണം കറണ്ട് അഫേഴ്സ് നോക്കാം ഇത്രയും സാധനങ്ങൾ കണ്ട സയൻസിനകത്ത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗം മാത്രമാണ് മാത്സ് വളരെ പ്രധാനപ്പെട്ടതായത് കൊണ്ടാണ് നമ്മൾ ബോട്ട് മാസും ശ്രേണികളും പഠിക്കുന്നത് സോ ഇത്രയും പഠിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് അഫേഴ്സും ഒരു പത്ത് കറണ്ട് അഫേഴ്സും നോക്കിക്കൊണ്ട് ഒന്നാമത്തെ ദിവസം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു സോ നമ്മൾ അടുത്ത രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ജി കെയും ഇംഗ്ലീഷിനകത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം സിംഗുലർ ആൻഡ് പ്ലോറൽ ഫോം ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇംഗ്ലീഷിനും അതേപോലെ മാത്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആ രണ്ടാമത്തെ ദിവസം നമ്മൾ മാത്സ് മെൻഷനബിലിറ്റിയിലേക്ക് വരുമ്പോൾ റാങ്കിങ് എന്ന് പറഞ്ഞ ഭാഗം പഠിച്ചുകൊണ്ട് ആ ഒരു ദിവസം അവസാനിപ്പിച്ചു മൂന്നാമത്തെ ദിവസത്തേക്ക് കടക്കുമ്പോൾ അവിടെ നമ്മൾ ജി കെയും സയൻസും മാത്സും പഠിച്ചുകൊണ്ട് അവിടെ ആ ഭാഗം അവസാനിപ്പിച്ചു നാലാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞ ഭാഗം കൂടി നമ്മൾ ഉൾപ്പെടുത്തി അവിടെ മെൻറ്റലബിലിറ്റിക്കകത്ത് കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഭാഗം കൂടി പഠിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ദിവസം മാത്സ് വീണ്ടും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഭാഗവും അതേപോലെ കറണ്ട് അഫോഴ്സും പഠിച്ചുകൊണ്ട് നമ്മൾ നാലാമത്തെ ദിവസം അവിടെ പഠിത്തം അവസാനിപ്പിച്ചു അഞ്ചാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ ഏജ് എന്ന് പറയുന്ന ഭാഗവും കലണ്ടറും ആണ് നമ്മള് ഏതിനകത്ത് നോക്കുന്നത് മാത്സ് ആൻഡ് മെന്റൽ അപ്പൊ ചുരുക്കി പറഞ്ഞാല് കൃത്യമായ സിലബസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു ടൈം ടേബിള് സിലബസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല സിലബസും വേണം ടൈം ടേബിളും വേണം അപ്പൊ ടൈം ടേബിൾ നോക്കിയിട്ട് സിലബസിനകത്തേക്ക് നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ മുപ്പത് ദിവസമേ ഉള്ളല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ പഠിക്കുക എങ്ങനെയാ പഠിക്കുക നമുക്കൊരു ബോധം ഉണ്ടാവത്തില്ല പക്ഷെ ഇത് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കില് ഇതുപോലുള്ള ബാച്ചുകൾ നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു നമ്മുടെ ഈ ഒരു സെഷൻ അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം നമ്മൾ ഒരു ആറ് ആറ് ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്ലാൻ അവിടെ തീരുന്നു ആറാമത്തെ ദിവസം കഴിയുമ്പോൾ ഏഴാമത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തുന്നു എന്നിട്ട് വീണ്ടും എട്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അടുത്ത സ്ലോട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു പതിമൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് പതിനാലാമത്തെ ദിവസം വരുമ്പോൾ നമ്മൾ റിവിഷന് വേണ്ടി സമയം അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ പരീക്ഷ വളരെ ഭംഗിയായിട്ട് അവസാനിക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം നിങ്ങളൊരു കേരള ഹൈക്കോർട്ടിലെ നല്ലൊരു ഉദ്യോഗസ്ഥനായി മാറും സോ കുറെ നാൾ കഴിയുമ്പം മറ്റൊരു ജോലി കിട്ടുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കി പോകാൻ പറ്റും നിലവിലെ ഒരു നല്ല ജോലി കിട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ജോലി വാങ്ങിച്ചെടുക്കുക ഒരു സർക്കാർ സർവീസിലേക്ക് എത്തുക എന്നുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഗ്രാൻഡ് എൻട്രി ആണ് അല്ലെങ്കിൽ ഒരു വളരെ വലിയൊരു സുവർണ അവസരമാണ് സോ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ടൈം ടേബിൾ മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ സോ ആ ഒരു ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടതുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും സോ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ ഒരു വൈൻഡപ്പ് ചെയ്യുവാണ് സോ എന്താണ് പഠിക്കേണ്ടത് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അപ്പം ഇതോടുകൂടി നിങ്ങളുടെ എല്ലാ ആശയക്കുഴപ്പങ്ങളും അടുത്ത മുപ്പത് ദിവസം എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ആശയക്കുഴപ്പം മാറി എന്ന് തന്നെ വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതിന്റെ ബാക്കിയായിട്ട് നമ്മൾ മറ്റൊരു ഭാഗമായിട്ട് വീണ്ടും ഡീറ്റെയിൽഡ് അനാലിസുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും